പുസ്തകം 6:10 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഉദ്ബോധിപ്പിക്കുന്നു, വിശുദ്ധമായവ വിശുദ്ധിയോട് ചെയ്യുന്നവർ വിശുദ്ധരാകും. എന്താണ് വിശുദ്ധി? ദൈവ സ്വഭാവമാകുന്ന സ്നേഹവും കരുണയും മറ്റുള്ളവർക്ക് പകരപ്പെടുന്ന അവസ്ഥയാണ് വിശുദ്ധി. ഈ കൃപയെ സ്വന്തമാക്കിയവളാണ് പരിശുദ്ധ കന്യകാ മറിയം. ദൈവ സ്വഭാവമാകുന്ന വിശുദ്ധിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച പരിശുദ്ധ കന്യകാ മറിയത്തിന് ദൈവപുത്രനെ തന്നെ കൃപയായി നൽകാൻ ദൈവം തിരുമനസ്സായി. ദൈവത്തോടൊപ്പം വിശുദ്ധ ജീവിതം നയിച്ച് ഈ ലോകത്തു നിന്നും കടന്നുപോയവരെല്ലാം വിശുദ്ധർ എന്നാണ് തിരുസഭ അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ വിശുദ്ധിക്കും അപ്പുറമായ ജീവിതം നയിച്ച കനികാ മാതാവിനെ പരിശുദ്ധ കനിക എന്നാണ് തിരുസഭ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ വിശുദ്ധിക്കും അപ്പുറമായ പരിശുദ്ധിയെ സ്വന്തമാക്കാൻ നമ്മുടെ അമ്മയായ പരിശുദ്ധ കനികാ മറിയത്തിന് കഴിഞ്ഞു. ഈശോയോടൊപ്പം വിശുദ്ധ ജീവിതം നയിക്കാൻ കുരിശിൻ ചുവട്ടിൽ വെച്ച് തന്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ യോഹനാനിലൂടെ പരിശുദ്ധ അമ്മയെ നമുക്ക് എല്ലാവർക്കും അമ്മയായി അവിടുന്ന് നൽകി. വിശുദ്ധ ജീവിതം നയിക്കാൻ പരിശുദ്ധ കന്യകയോടുള്ള മാധ്യസ്ഥം അത്യന്താപേക്ഷിതമാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്വയം സമർപ്പിച്ച പരിശുദ്ധ കന്യകാ മാതാവ് നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശിയാണ്. പരിശുദ്ധ കന്യകാ മാതാവിനെ പോലെ വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് ദൈവത്തോട് ഈ തിരുനാൾ ദിനങ്ങളിൽ മാധ്യസ്ഥം യാചിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ കന്യകാ മാതാവിന്റെ വിശുദ്ധിയോട് ചേർത്ത് നിർത്തട്ടെ.